കനത്ത വെയിൽ മാത്രമല്ല പ്രചാരണ രംഗത്ത് സ്ഥാനാർത്ഥികളെ വലയ്ക്കുന്ന കാര്യങ്ങൾ. പ്രചാരണങ്ങൾക്ക് ഉപയോഗിക്കുന്ന വസ്തുക്കൾക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കണക്കാക്കിയ നിരക്കും സ്ഥാനാർത്ഥികളുടെയും പാർട്ടികളുടെയും ചങ്കിടുപ്പ് കൂട്ടുന്നുണ്ട്. കനത്ത ചൂടാണ്. പൊതുസമ്മേളനത്തിലോ പ്രചാരണ വാഹനത്തിലോ ഒരു കൂളർ കൂടെ കരുതാമെന്ന് കരുതിയാൽ 500 രൂപ പ്രചാരണ ചെലവിൽ കണക്കാക്കും. വലിയ കൂളറെങ്കിൽ 1000 രൂപ. വേദി തോരണങ്ങൾ തൂക്കി അലങ്കരിച്ചാൽ 1 അടി നീളത്തിന് 4 രൂപ. നല്ല പാട്ടൊരുക്കി വോട്ട് തേടാമെന്ന് വെച്ചാൽ അതിനും നൽകണം 10,000 രൂപ. തുണിയിലുള്ള ബോർഡ് 1 അടിക്ക് 30 രൂപ, ചട്ടയുള്ളതിന് 40 രൂപയും ചെലവ് കണക്കാക്കും. സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ തീയതി മുതൽ ഇലക്ഷൻ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന വരെയുള്ള എല്ലാ കണക്കുകളും ഇതിൽ വരും. പന്തൽ, മൈക്ക്, പ്രിന്റേഴ്സ് അത്തരം ആളുകളുമായിട്ട് ഒരു ചർച്ചയൊക്കെ നടത്തിയിട്ട് ഒരു റേറ്റ് നമ്മൾ തയ്യാറാക്കുകയും. ചെണ്ടമേളത്തിന് ആളൊന്നിന് 500 രൂപയാണ് കണക്ക്. വീഡിയോ വാൾ ചെറുതിന് 6,000 രൂപ, വലുതിന് 9,000 രൂപ. നേതാക്കളെയോ സ്ഥാനാർത്ഥികളെയോ കാർപ്പറ്റ് വിരിച്ച് ആനയിക്കണമെങ്കിൽ 1 അടിക്ക് 5 രൂപ വീതം നൽകണം. സോഷ്യൽ മീഡിയ പ്രചാരണവും ചിലവിന് പുറത്തല്ല. വെബ്സൈറ്റ് ഹോസ്റ്റിങ്ങിന് 1,000 രൂപയും പേജിന് 500 രൂപയുമാണ് ചാർജ്. പോസ്റ്റർ ഒട്ടിക്കുന്നവനും മുദ്രാവാക്യം വിളിക്കുന്നവനും ഭക്ഷണം നൽകിയാലും ചിലവേറും. ചോറൊന്നിന് 50, ബിരിയാണിക്ക് 130 രൂപയുമാണ് നിരക്ക്. 70 ലക്ഷം രൂപയാണ് ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിക്ക് ചെലവഴിക്കാവുന്ന പരമാവധി തുക. ഈ ചിലവുകളെല്ലാം എങ്ങനെ ഇതിൽ ഒതുക്കുമെന്നതാണ് ഏറ്റവും വലിയ കൗതുകം. കാസർഗോഡ് നിന്നും ക്യാമറമാൻ സുനിൽകുമാറിനൊപ്പം മുജീബ് റഹ്മാൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.